നടൻ പ്രകാശ് രാജിന്റെ മുൻ ഭാര്യ മുൻഭാര്യ ലളിതകുമാരി തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും വേർപിരിയലിനെക്കുറിച്ചും ഒരു യൂട്യൂബ് ചാനലിനോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് സിനിമയിൽ അഭിനയിക്കുവാൻ താല്പര്യമില്ലാതെയാണ് താൻ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നതെന്നും പറയുകയാണ് നടി ലളിതാകുമാരി ബാലകൃഷ്ണൻ സാറിനെ കാണുവാനാണ് പ്രകാശ് രാജ് ആദ്യമായി വരുന്നത് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് ആ ഒരു കാഴ്ചയും ആ സൗഹൃദവും പിന്നീട് പ്രണയമായി മാറുകയായിരുന്നുവെന്നും ലളിതാകുമാരി പറയുന്നു പരിചയത്തിലായി മൂന്നു മാസത്തിനു ശേഷം വിവാഹ നിശ്ചയവും കഴിഞ്ഞു അതിന്റെ ഇടയിൽ ഒരുമിച്ച് ഒരു സിനിമയും വന്നു ചേർന്നു അതും കഴിഞ്ഞ് ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു പതിനാറ് വർഷത്തോളം ഒരുമിച്ച് ജീവിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി അതിനെ തുടർന്ന് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്തു കുട്ടികളുടെ കാര്യത്തിലായിരുന്നു ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നത് അവരോടും കൂടി കാര്യങ്ങളെല്ലാം സംസാരിച്ചു അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പിരിയുവാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ലളിതാകുമാരി പറയുന്നു ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തെ പോലെയല്ല അതിൽ നിന്ന് വെളിയിൽ വന്ന മറ്റേയാളെ കുറ്റപ്പെടുന്നത് ന്യായമല്ല അല്ലായെങ്കിൽ താൻ ജീവിക്കുന്ന ജീവിതത്തിന് അർത്ഥമുണ്ടാവില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ലളിതാകുമാരി അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് പിരിയുവാൻ കഴിയും ഒന്നുകിൽ അടിയുണ്ടാക്കി പരസ്പരം കുറ്റം പറഞ്ഞു പിരിയാം ഇല്ലായെങ്കിൽ സമാധാനത്തോടെ പരസ്പരം സംസാരിച്ചുകൊണ്ട് പിരിയാം രണ്ടാമത്തെ വഴി ആരും തിരഞ്ഞെടുക്കുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നും ലളിതാകുമാരി പറയുന്നുണ്ട് അതേസമയം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സുപരിചിതനാണ് നടൻ പ്രകാശ് രാജ് തമിഴ് നടൻ ആണെങ്കിലും തമിഴ്നാട്ടിൽ മാത്രമല്ല മലയാളികൾക്കിടയിലും ഏറെ ആരാധകരുള്ള നടൻ കൂടിയാണ് പ്രകാശ് രാജ് ഇന്ദ്രപ്രസ്ഥം ദ പ്രിൻസ് ഒരു യാത്രാമൊഴി പാണ്ഡിപ്പഴ അൻവർ കീർത്തി ചക്ര ഇലക്ട്ര തുടങ്ങി ഒരുപിടി മലയാളം സിനിമകളിലും പ്രകാശ് രാജ് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ പ്രകാശ് രാജ് അഭിനയിച്ചതിൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് പാണ്ഡിപ്പട എന്ന ദിലീപ് ചിത്രത്തിലെ പാണ്ഡിദുരൈ എന്ന കഥാപാത്രമായിരിക്കും നടൻ പ്രകാശ് രാജ് ആദ്യം നടി ലളിതാകുമാരിയായിരുന്നു വിവാഹം ചെയ്തിരുന്നത് കുറച്ചു നാളുകൾക്ക് ശേഷം പ്രകാശ് രാജ് ലളിതാകുമാരിയുമായുള്ള വിവാഹബദ്ധം വേർപെടുത്തുകയുണ്ടായി പ്രകാശ് രാജിന്റെ ആദ്യ ഭാര്യ ലളിതാകുമാരിയുടേത് ഒരു സിനിമാ കുടുംബമാണ് തമിഴ് നടൻ സി എൽ ആനന്ദിന്റെ മകളും നടി ഡിസ്കോ ശാന്തിയുടെ സഹോദരിയുമാണ് ലളിതാകുമാരി പ്രകാശ് രാജും ലളിതാകുമാരിയും പ്രണീച്ചാണ് വിവാഹം കഴിച്ചത് ഏകദേശം മുപ്പതോളം സിനിമകളിൽ അഭിനയിച്ച ലളിതാകുമാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പ്രകാശ് രാജുമത്തള വിവാഹത്തിന് പിന്നാലെ അഭിനയം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പതിനാറ് വർഷം ഒരുമിച്ച് ജീവിച്ചെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ പ്രകാശ് രാജും ലളിതാകുമാരിയും വിവാഹമോചിതരാകുകയായിരുന്നു പിന്നീട് പ്രകാശ് രാജ് നടി ലളിതാകുമാരിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ഡാൻസ് കൊറിയോഗ്രാഫറായ പോണിവർമ്മയുമായി അടുക്കുകയുണ്ടായി പിന്നീട് പ്രകാശ് രാജ് പോണിവർമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിലാണ് നടൻ പ്രകാശ് രാജ് പോണിവർമ്മയെ വിവാഹം കഴിക്കുന്നത് ഇരുവരുടെയും പ്രണയ വിവാഹവുമായിരുന്നു ഇരുവർക്കും ഇപ്പോൾ ആറു വയസ്സുള്ള ഒരു മകനുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ